എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ അഥവാ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പഠിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം നിങ്ങൾ ഒൻപതാം ക്ലാസ്സിൽ അഞ്ചാമതായി പഠിച്ച ചാപ്റ്റർ ഏതാണെന്ന് ആർക്കെങ്കിലും പറയാമോ കൂട്ടുകാരെ നിങ്ങൾ അഞ്ചാമതായി പഠിച്ച ചാപ്റ്ററിൻ്റെ പേരെന്താണ് ഒൻപതാം ക്ലാസ്സിൽ ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് പ്രവർത്തി ഊർജം പവർ വർക്ക് എനർജി ആൻഡ് പവർ ഇതാണ് നിങ്ങൾ അഞ്ചാമതായി പഠിച്ച ചാപ്റ്റർ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും അവസാനം പഠിച്ച ആശയമാണ് പവർ ഈ ചാപ്റ്ററിൻ്റെ പേരിൽ തന്നെയുണ്ട് പവർ എന്ന ആശയമാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനമായി കഴിഞ്ഞ വർഷം പഠിച്ച് അവസാനിപ്പിച്ചത് എന്താണ് പവർ ഈ പവർ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ വൈദ്യുത ഉപകരണങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരളവാണ് പവർ നിങ്ങൾ ഇതുവരെ ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളിലും എല്ലാ വൈദ്യുത ഉപകരണങ്ങളിലും അതിൻ്റെ പവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഉപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പവർ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ഈ ഉപകരണങ്ങൾ പരിശോധിച്ചാൽ അതിൽ കുറേയധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ നിന്ന് പവർ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ അത് തിരിച്ചറിയണമെങ്കിൽ ഈ പവർ രേഖപ്പെടുത്തിയിരിക്കുന്ന യൂണിറ്റ് എന്താണെന്ന് നമ്മൾ അറിയണം ഈ പവർ രേഖപ്പെടുത്തിയിരിക്കുന്ന യൂണിറ്റ് ഏതാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള വൈദ്യുതോപകരണങ്ങളിൽ വാട്ട് എന്ന യൂണിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അളവാണ് ആ ഉപകരണത്തിൻ്റെ പവർ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഉപകരണങ്ങൾ പരിശോധിച്ച് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പവർ ഒന്ന് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് വിവിധ ഉപകരണങ്ങളുടെ പവർ എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ചില ഉപകരണങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം ഇത് എന്താണ് ഇത് നിങ്ങളുടെ വീട്ടിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ബൾബാണ് ഇതിനെ നമ്മൾ ഇൻകാൻഡസൻ്റ് ലാമ്പ് എന്നാണ് പറയുന്നത് കാരണം ഇതിനുള്ളിൽ ഫിലമെൻ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പവർ എത്രയെന്ന് ഈ ബൾബിൻ്റെ മുൻഭാഗത്തായി നിങ്ങൾ ഇതിനെ ഒന്ന് പൊളിച്ചു നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് കണ്ടെത്താൻ സാധിക്കും ഈ ബൾബിൻ്റെ മുൻഭാഗത്തായി അതിൻ്റെ പവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നോക്കിയാൽ നമുക്കറിയാം ഇതിൽ നൂറ് ഡബ്ല്യു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ ബൾബ് നൂറ് വാട്ടിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ ബൾബിൻ്റെ പവർ നൂറ് വാട്ടാണ് അതുപോലെ മറ്റ് ബൾബുകൾ കൂടി പരിശോധിച്ചാൽ നമുക്ക് അതിൻ്റെ പവർ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ മറ്റൊരു ബൾബ് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിൽ അറുപത് വാട്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ ബൾബിൻ്റെ പവർ എത്രയാണ് അറുപത് വാട്ടാണ് മറ്റൊരു ബൾബിൻ്റെ കയ്യിലുണ്ട് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത് ഡബ്ല്യു എന്നാണ് അതായത് ഈ ബൾബിൻ്റെ പവർ എത്രയാണ് നാൽപ്പത് വാട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നേരത്തെ ഉപയോഗിച്ചിരുന്ന പല പവറിലുള്ള ബൾബുകളാണ് നിങ്ങളെ കാണിച്ചത് ഈ ബൾബുകൾ കൂടാതെ തന്നെ ഏതൊരു വൈദ്യുതോപകരണം എടുത്താലും അതിലെല്ലാം ആ ഉപകരണത്തിൻ്റെ പവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കൊരു ഇസ്തിരിപ്പെട്ടി പരിശോധിച്ച് നോക്കിയാലോ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഇസ്തിരിപ്പെട്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഇസ്തിരിപ്പെട്ടിയുടെ ആ അടിഭാഗത്തായി ഇവിടെ ഒരു മെറ്റൽ പ്ലേറ്റ് കടുപ്പിച്ചിട്ടുണ്ട് ഇതിൽ കൃത്യമായി അതിൻ്റെ പവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പവർ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വാട്ട് എന്നാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഡബ്ല്യു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഈ ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വാട്ട് പവറിലാണ് അങ്ങനെയെങ്കിൽ പവർ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എല്ലാ വൈദ്യുതോപകരണങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരളവാണ് പവർ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ പവർ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് എന്താണ് പവർ നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പ്രവൃത്തി ഊർജം പവർ എന്ന യൂണിറ്റിൽ നമ്മൾ കൃത്യമായി പവറിനെ നിർവചിച്ചിട്ടുണ്ട് എന്താണ് പവർ ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത് എന്താണ് പവർ ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവിനെ അഥവാ പ്രവൃത്തിയുടെ നിരക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഒരു ബൾബിൽ നൂറ് വാട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ആ നൂറ് വാട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഒരു സെക്കൻഡിൽ ആ ബൾബ് ചെയ്ത പ്രവൃത്തിയാണ് നൂറ് വാട്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ ആ ബൾബ് ചെയ്ത പ്രവൃത്തി എന്തായിരിക്കും വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റി അല്ലെങ്കിൽ ആ ബൾബ് ഉപയോഗിച്ച വൈദ്യുതോർജ്ജത്തിൻ്റെ അളവാണ് ഇവിടെ നൂറ് വാട്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് ഒരു വൈദ്യുതോപകരണത്തിൻ്റെ പവർ സൂചിപ്പിക്കുന്നത് ഒരു സെക്കൻഡിൽ ആ വൈദ്യുതോപകരണം ഉപയോഗിച്ച വൈദ്യുതോർജ്ജത്തിൻ്റെ അളവായിരിക്കും നൂറ് വാട്ട് ബൾബ് ഒരു സെക്കൻഡിൽ നൂറ് ജൂൾ വൈദ്യുതി ആയിരിക്കും ഉപയോഗിച്ചിരിക്കുക നമുക്കറിയാം ഊർജവും പ്രവൃത്തിയും ജൂൾ എന്ന യൂണിറ്റിലാണ് നമ്മൾ അളക്കുന്നത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഊർജമാണ് നഷ്ടമാകുന്നത് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഊർജമാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ആ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജമെന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കും ഒരു വൈദ്യുതോപകരണത്തിൽ പവർ രേഖപ്പെടുത്തിയിരുന്നാൽ അതിൻ്റെ അർത്ഥം ഒരു സെക്കൻഡിൽ ആ ഉപകരണം ഉപയോഗിക്കുന്ന വൈദ്യുതോർജത്തിൻ്റെ അളവാണ് ഞാൻ നേരത്തെ കാണിച്ച് ഇസ്തിരിപ്പെട്ടിയിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വാട്ട് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് അതിൻ്റെ അർത്ഥം ഈ ഇസ്തിരിപ്പെട്ടിയിലേക്ക് വൈദ്യുതി കൊടുത്താൽ ഈ ഇസ്തിരിപ്പെട്ടി ഒരു സെക്കൻഡിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ജൂൾ വൈദ്യുതോർജ്ജം ഉപയോഗിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടായിരിക്കും ഈ ഉപകരണങ്ങളിലെല്ലാം തന്നെ പവർ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കും അതിൻ്റെ അർത്ഥം നമ്മുടെ വീട്ടിലേക്ക് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് പൊട്ടൻഷ്യൽ ലഭിക്കുമ്പോഴായിരിക്കും ആ ഉപകരണം നൂറ് വാട്ടിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അറുപത് വാട്ടിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നാൽപ്പത് വാട്ടിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വാട്ടിൽ പ്രവർത്തിക്കുന്നത് അതായത് ആ ഉപകരണം ആ നിശ്ചിത പവറിൽ പ്രവർത്തിക്കുന്നതിന് ആ തന്നിരിക്കുന്ന വോൾട്ടേജ് ആവശ്യമാണ് നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് കുറവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ ഫാനിൽ സീലിംഗ് ഫാനിൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ സാധിക്കും അറുപത് അല്ലെങ്കിൽ എഴുപത് വാട്ട് എന്നായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത് പല കമ്പനികളുടെയും പവറിൽ വ്യത്യാസമുണ്ട് അറുപത് അല്ലെങ്കിൽ എഴുപതായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ വീട്ടിലെ സീലിംഗ് ഫാനിലേക്ക് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ലഭിക്കുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ പവറിൽ ആ ഉപകരണം പ്രവർത്തിക്കുന്നത് വോൾട്ടതയുടെ അളവ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ ഉപകരണം തരുന്ന പവറിലും വ്യത്യാസമുണ്ടാകും അപ്പോൾ ഇക്കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഏതുപകരണമായാലും അതിൻ്റെ പവറിൽ പ്രവർത്തിക്കണമെങ്കിൽ തന്നിരിക്കുന്ന പവറിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ആവശ്യമായ വോൾട്ടത ലഭിച്ചിരിക്കണം ഓക്കെ അങ്ങനെയെങ്കിൽ ഈ പവർ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ഒന്ന് വോൾട്ടേജും മറ്റത് കറണ്ടും അല്ലെങ്കിൽ പി ഇസ് ഈക്വൽ ടു വി ഇൻ ഐ എന്ന് നമുക്ക് രേഖപ്പെടുത്താം നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പവറുമായി ബന്ധപ്പെട്ട് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കണം ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ് എന്ന് തീരുമാനിക്കുന്നത് ആ സർക്യൂട്ടിൽ കടുപ്പിച്ചിരിക്കുന്ന ഉപകരണമായിരിക്കും അല്ലെങ്കിൽ ലോഡായിരിക്കും നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഇരുന്നൂറ്റി മുപ്പത് വോട്ട് ലഭിക്കുന്നുണ്ടെങ്കിലും പല ഉപകരണങ്ങളുടെയും കറണ്ട് വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് പൊട്ടൻഷ്യൽ നൽകുമ്പോൾ എത്ര കറണ്ട് വേണമെന്ന് തീരുമാനിക്കുന്നത് ആ സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപകരണം അല്ലെങ്കിൽ ലോഡായിരിക്കും അപ്പോൾ പവർ അനുസരിച്ച് ആ ഉപകരണത്തിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവിലും വ്യത്യാസമുണ്ടായിരിക്കും ഇക്കാര്യം നമ്മൾ കൃത്യമായി ഓർത്തിരിക്കണം പവർ എന്ന ആശയം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകേണ്ടത് പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നന്നായി മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ചില ആശയങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം